കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 2021-2022 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മന്ത്രി എ കെ ശശീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 24 പേർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറും 69 പേർക്ക് ശ്രവണശേഷി സഹായ ഉപകരണവുമാണ് വിതരണം ചെയ്തത്. നവകേരളത്തിനും ജനകീയാസൂത്രണം 2021-2022 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഭിന്നശേഷിക്കാർക്കായുള്ള സഹായ ഉപകരണ വിതരണമാണ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നത്. ചടങ്ങിൽ 24 പേർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറും 69 പേർക്ക് ശ്രവണശേഷി സഹായ ഉപകരണവും വിതരണം ചെയ്തു. സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിതരണോദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ഇടപെടലുകളെ മന്ത്രി അഭിനന്ദിച്ചു. മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഏറ്റെടുത്ത് നടത്താൻ ജില്ലാ പഞ്ചായത്തിന് കഴിയട്ടെ എന്നും മന്ത്രി ആശംസിച്ചു. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നായി മിക്കവാറും വർഷങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണ്. അത് ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ് ലഭ്യമായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങളിലും ഈ കോഴിക്കോട് നേടിയ ഈ കിരീടം കോഴിക്കോടിൻ്റെതാക്കി തന്നെ സൂക്ഷിക്കാനുള്ള ജാഗ്രതയോടുകൂടി പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് നടത്തുമെന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പാരമ്പര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടുക എന്നുള്ളതല്ല, പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആശ്വാസവും സഹായവും ലഭ്യമാകുക എന്നതാണ് അതിൻ്റെ ഗുണകരം. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഷ്റഫ് കാവിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ശിവാനന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി പി ജമീല, പി സുന്ദരൻ, കെ വി റീന, എൻ എം വിമല, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.